ജിആർഎൻഎൽ ഭക്ഷ്യമന്ത്രി നമ്മോടൊപ്പം ഉണ്ട്. ജിആർഎൻഎൽ സബ്സിഡി ഇനങ്ങൾ നൽകും, 13 ഇനങ്ങൾക്കാണ് സബ്സിഡി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നു. പക്ഷേ സപ്ലൈകോ ഈസ്റ്റർ വിഷു ചന്തകൾ തുടങ്ങാനിരിക്കെ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ ഇല്ലല്ലോ. സാധനം വന്നു തുടങ്ങിയല്ലോ, ഇന്ന് മുതൽ വന്നു തുടങ്ങും. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് വരില്ല. ഇതൊക്കെ ടെൻഡർ പ്രോസസ്സിംഗ് പൂർത്തിയാക്കിയ മുറയ്ക്ക് 5 ഉൽപ്പന്നങ്ങൾ വന്നു, 9 ഉൽപ്പന്നങ്ങൾക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ബാക്കി 4 ഉൽപ്പന്നങ്ങൾ ഇന്നലെയും ടെൻഡർ പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ സാധനങ്ങൾ വന്നു തുടങ്ങും. ഈ മാസത്തോടുകൂടി എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഔട്ട്ലെറ്റുകൾ വരുമെന്ന് നമ്മൾ പറഞ്ഞതനുസരിച്ച് വരും. 1 ആകുമ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങളും ഉള്ള കേന്ദ്രങ്ങളായി കടകൾ മാറും. പക്ഷെ 5 ഉൽപ്പന്നങ്ങളില്ല. ഇന്നിപ്പോ പനമ്പള്ളി നഗറിലെ ഔട്ട്ലെറ്റാണ് ഞാനിപ്പോ തത്സമയം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഇനം മാത്രമേ ഉള്ളൂ, ചെറുപയർ. അതെ, ഓരോ സാധനങ്ങൾ വരുന്നതിന്റെ താമസമല്ലാതെ സാധനം ഇല്ലാതാകില്ല. സാധനം വരും. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. അതെ, 29 നാളെ 29-30 വരെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഡേ ഉള്ളത്. നാളെ സാധനങ്ങൾ കാണും, നാളെ മറ്റന്നാൾ വരെ സാധനം മതി. മനുഷ്യൻ എന്തായാലും ഔലികമായ പ്രശ്നം ഉണ്ടല്ലോ നമുക്ക്. ഈ നമ്മൾ ഓണം വരുമ്പോഴും നമുക്ക് അറിയേണ്ടുന്നത് അല്ല, അത് നിങ്ങൾ അറിയേണ്ടുന്നത്, ഇത് ടെൻഡർ നടപടികളിൽ നമ്മൾ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ന്യായവിലയ്ക്ക് സാധനം ഉറപ്പാക്കിയാൽ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. ഇതിന്റെ തിരക്കും ഇതിന്റെ ആവശ്യകതയും മനസ്സിലാക്കിക്കൊണ്ട് ടെൻഡറിൽ പങ്കെടുക്കുന്ന ആളുകൾ വലിയ തുക കോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എടുക്കാൻ കഴിയാത്ത റീടെൻഡർ വീണ്ടും ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലാതെ നമുക്ക് ഏറ്റവും വില കുറച്ച് കൊടുക്കും. പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. നോക്കൂ, നമുക്കറിയാം ഈസ്റ്റർ വരും, വിഷു വരും എന്നുള്ളത്. ഈ പറയുന്ന രീതിയിൽ വലിയ വിലക്കായിരിക്കും അവർ കൂട്ടി ചെയ്യുക എന്നും അറിയാം. അപ്പൊ സ്വാഭാവികമായും നമ്മൾ നേരത്തെ കാലത്തെ ഈ പണിയൊക്കെ തുടങ്ങേണ്ടതല്ലേ? അതെ, നേരത്തെ തുടങ്ങിയവർ. അതുകൊണ്ടാണല്ലോ 9 ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഉറപ്പുവരുത്തിയത്. ടെൻഡറിൽ ഉറപ്പുവരുത്തി, 9 ഉൽപ്പന്നങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആ സാധനങ്ങൾ സപ്ലൈ ആണ് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. 13-ൽ 9 വരിക. 9 ഉൽപ്പന്നങ്ങൾ വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇന്നലത്തെ ടെൻഡർ നടപടി എനിക്കറിയില്ല, അത് നമുക്ക് തിരക്കി നോക്കിയിട്ട് പറയാം. എന്തായാലും 1-ാം തീയതിയോടുകൂടി എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ കടകളിലും വരാവുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് കാര്യങ്ങൾ. ഒന്നാം തീയതി 9 ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞാൽ 9 ഉൽപ്പന്നങ്ങൾ കടകളിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. 9 ഇനങ്ങളാണ് മന്ത്രി ഉറപ്പ് നൽകുന്നത്. 13 ഇനങ്ങളാണ് ലഭ്യമാകേണ്ടത്. സപ്ലൈകോയിൽ ഈസ്റ്റർ വിഷു ചന്തകൾ തുടങ്ങാനിരിക്കുകയാണ്. ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളില്ലാത്ത അവസ്ഥയായിരിക്കുന്നത്. ഇപ്പോൾ റോഷിപാൽ നൽകുന്ന വിവരമനുസരിച്ച് കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ ഒരു ഇനം മാത്രമാണുള്ളത്, ചെറുപയർ മാത്രമാണുള്ളത്. നാളെ മുതൽ വന്നു തുടങ്ങും. 1-ാം തീയതി ആകുമ്പോഴേക്കും 9 ഇനങ്ങൾ ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ മന്ത്രി പ്രകടിപ്പിക്കുകയാണ്.